എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാമായണ മാസത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലും അതുപോലെ വീടുകളിലുമെല്ലാം തന്നെ രാമായണം ഇന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാമായണത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ബാലകാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെ ഏകദേശം 200 ചിത്രങ്ങളിലൂടെ ചിത്രരൂപത്തിൽ വരച്ച് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ സത്കലാ വിജയൻ മാഷ്. മാഷ വളരെ ഒരു വലിയ ചിത്രകാരനാണ്. അപ്പം നമുക്ക് മാഷിനോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാം. നമസ്കാരം മാഷ്. നമസ്തേ മാഷിന്. ഇത് ഇങ്ങനെ ചെയ്യാനുണ്ടായ പ്രചോദനം എങ്ങനെയാണ്, എവിടെ നിന്നാണ് കിട്ടിയത്, എന്താണ് ഇതുകൊണ്ട് മാഷ് ഉദ്ദേശിക്കുന്നത്? ഞാൻ കർക്കിടക മാസം 1 തൊട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ചെന്നെത്താവുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വായിച്ചിട്ടുള്ള പോർഷൻ നാളെ വായിക്കുമ്പോൾ വേറെ ചിത്രമായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരിക. ഇപ്പോൾ 100 ചിത്രകാരന്മാരോട് ഒരു കാണ്ഡത്തിലെ ഒരു ഉപകഥ അതിലൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ 100 വ്യത്യസ്തമായ ചിത്രങ്ങളായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് വായിച്ചതല്ല, അടുത്ത വർഷം രാമായണ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഇത്ര മഹത്തരമായിട്ടുള്ള ചിത്ര സംഗ്രഹം ഉള്ള ഈ കഥ, അത് കുട്ടികൾ തൊട്ട് പ്രായാധിക്യം വന്നിട്ടുള്ളവർക്ക് വരെ ആസ്വദിക്കുവാൻ തക്ക രീതിയിൽ ചിത്രമാക്കിയാലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ചിത്രരചന ആരംഭിച്ചത്. ഏകദേശം 1.5 ഞാൻ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. A3 സൈസ് പേപ്പറിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്, വെറും പെൻ ഡ്രോയിങ് ആണ്. എൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റബ്ബറും പെൻസിലും ഒന്നുമില്ലാതെ ഒരു ചിത്രം, ഇപ്പോൾ ഹനുമാൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആ ചിത്രം വരികയാണ്, നമ്മൾ ഉടൻ തന്നെ പെൻ ഉപയോഗിച്ച് വരയ്ക്കുന്നു. അങ്ങനെയാണ് ഈ 200 പരം ചിത്രങ്ങൾ ഞാൻ രചിച്ചിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലെ ഈ രാമായണം ബാലകാണ്ഡം മുതൽ അവസാനം യുദ്ധകാണ്ഡം വരെ എല്ലാം വരച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇതെത്തിക്കുവാൻ സാർ ശ്രമിക്കുന്ന ആ സാറിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസനീയം തന്നെയാണ്. ഇത് ഇനി എല്ലാ രീതിയിലും ഇത് എല്ലാവരിലേക്കും എത്തുമാറാകട്ടെ. ഇനി മാഷ, ഇതിങ്ങനെ പ്രചരിപ്പിക്കുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ചിത്രങ്ങൾ വരച്ചതിൽ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അടയാളപ്പെടുത്തൽ, അതായത് ഒരു ബുക്ക് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചിത്ര രാമായണ ചിത്രകഥ സംഗ്രഹം എന്ന ഒരു ബുക്ക് തയ്യാറാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ ബുക്കാക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കും നാളെ മുതൽ രാമായണ പാരായണത്തിന് ഉണ്ടാകുന്ന ആ ഒരു പ്രചോദനം ഈ ചിത്രങ്ങളിലൂടെ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പോൾ രാമേശ്വരത്തൊക്കെ ഇതേപോലെയുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കാരണം ഇത് നമ്മൾ സാധാരണ വായിച്ചു പോകുന്നത് പോലെയല്ല, ഈ ചിത്രങ്ങൾ മനസ്സിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ആ ഓരോ കാണ്ഡങ്ങൾ വായിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ ചിത്രം ജീവനോടെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഇതിനകത്ത് അനേകായിരം കഥാപാത്രങ്ങളുണ്ടെങ്കിലും ചിത്രരചനയിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, കുറച്ച് ചിത്രങ്ങളെ അതിനകത്ത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും രാവണയുദ്ധവും ഒക്കെ അതുപോലെ തന്നെ പട്ടാഭിഷേകം ഇതൊക്കെ ഒത്തിരി സമയമെടുത്താണ് വരച്ചിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ മുഴുവനും ബുക്കാക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ഭക്തജനങ്ങളിൽ നിന്നും അതിനുള്ള സാമ്പത്തികം ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിന് നല്ലൊരു എമൗണ്ട് 10-70,000 രൂപ അടുക്കൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് നടന്നാൽ മഹാഭാഗവതം ചിത്രകഥയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ആരും അത് വായിക്കാറില്ല, ഭവനങ്ങളിൽ അടുക്കി വെച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ഒരു സമയം കണ്ടെത്തുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഈ രാമായണ മാസ ആചരണത്തിന് മാത്രം രാമായണ പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന ഭക്തജനങ്ങൾ കൂടാതെ ഈ മഹാഭാഗവതവും കൂടി അത് ചിത്രരചനയിലൂടെ കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് അത് കൂടുതൽ പ്രചോദനമാകും. വായിക്കുവാനും ആ കഥകൾ ആസ്വദിക്കുവാനും ഒക്കെ സാധിക്കും. പുതിയ തലമുറയ്ക്ക് ഏറ്റവും വളരെ പ്രയോജനപ്പെട്ട ഒരു ഉദ്യമമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ശരി തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ തായ്വേരുകളായ ഈ രാമായണവും മഹാഭാരതവും എല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന സാറിൻ്റെ വ്യത്യസ്തമായ ശൈലി എല്ലാവരും അറിഞ്ഞ് അതിന് വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം നൽകട്ടെ എന്നും
അതുപോലെ ഈ ഉദ്യമത്തിന് എല്ലാ വിജയാശംസകളും നേരുകയും ചെയ്യുന്നു. സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യത്തിലെത്തുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ സാറ് വരച്ച കുറച്ച് ചിത്രങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ്. മാഷിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അതുപോലെ ആശംസയും നൽകുകയാണ്. അപ്പോൾ നന്ദി.